Shabarimala Stree Praveshana Vishayathil Supreme Kodathiyude Bhagathu Ninnu Charithrathile Naazhikakallakunna Vidhi Ini Undakumennu Prathikshikkunnillennu Cherukathakrut NS Madhavan Taluk Library Councilinte Randam Varshikathodanubandhichu Sanghadippikkunna Uriyattam Prabhashana Paramparayude Udghatanam Gandhi Parkil Vachu Nirvahichu Samsarikkukayayirunnu Adheham. സമത്വത്തെ ഒട്ടും അംഗീകരിക്കാത്ത ജനതയ്ക്ക് മുന്നിലാണ് സമത്വം പ്രധാന സന്ദേശവുമായി നമ്മുടെ രാജ്യത്ത് ഭരണഘടന എഴുതപ്പെട്ടത്. പുതിയ കാലത്തും രാജ്യത്ത് സമത്വം അംഗീകരിക്കാത്ത ജനതയാണ് കൂടുതലും. ഇതിന്റെ പ്രതിഫലനം കോടതി വിധികളിലും കാണാൻ കഴിയുന്നുണ്ട്. ബാബറി മസ്ജിദ് വിധിയിൽ ഇത് കണ്ടതാണെന്നും എൻ എസ് മാധവൻ പറഞ്ഞു. അവർക്ക് ലഭിക്കുന്ന സംവരണത്തെക്കുറിച്ച് മുൻഗണനയെക്കുറിച്ചും വിവരാധിപ്പെടുത്തുന്നവർ തിരിച്ചടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അംബേദ്കർ സായുധ വിപ്ലവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അംബേദ്കർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റവല്യൂഷനിലാണ്, ഭരണഘടന വിപ്ലവത്തിൽ. ഭരണഘടന എന്നൊരു തിട്ടൂരത്തിൻ്റെ പേരിൽ ഒരു ജനതയുടെ സ്വഭാവം മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇനി രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, സാമൂഹ്യ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കാത്ത ഒന്നാണ് നമ്മുടെ ഭരണഘടനയെങ്കിൽ. ഏറ്റവും ഒടുവിൽ ശബരിമല സ്ത്രീ പ്രവേശനം കോടതിയുടെ പരിഗണനയിലാണ്. ഇക്കാര്യത്തിലും ചരിത്രത്തിലെ നാഴികക്കല്ലായി തീരുന്ന വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി. ചരിത്രവും ഭാവനയും എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ എന്നിവർ മുഖ്യാതിഥികളായി. മണിയറചന്ദ്രൻ, വി നാരായണൻ, പി കെ വിജയൻ, കൃഷ്ണൻ നടുവിലത്ത്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ, വി പി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.